ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് വെറൈറ്റി ടേസ്റ്റിൽ ഒരു മീൻ കറി ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും ഇട്ടിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഞാൻ 2 തണ്ട് കറിവേപ്പിലയാണ് ഇട്ടത്. അതൊന്ന് മൂത്ത് വരട്ടെ. അത് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കൊച്ചുള്ളി ചേർക്കണം. ഞാനിവിടെ 100 ഗ്രാം കൊച്ചുള്ളി ചതച്ചതാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ ഈ കൊച്ചുള്ളി ഇല്ലെങ്കിൽ ഒരു സവാള, വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്താലും മതി. അതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഇഞ്ചി ചതച്ചത് ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് അതും അല്പസമയം ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 2 പച്ചമുളക് കീറിയത് ചേർക്കണം. ഞാനിവിടെ വീട്ടിലുണ്ടായ വെള്ള പച്ചമുളകാണ് ചേർത്തേക്കുന്നത്. അത് ഒന്ന് വാടി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്കൊരു മസാല തയ്യാറാക്കണം. അതിനുവേണ്ടി 3 ടേബിൾ സ്പൂൺ പച്ചക്കുരുമുളകും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. ഈ പച്ചക്കുരുമുളകിൻ്റെ ടേസ്റ്റാണ് ഈ കറിയുടെ പ്രധാനം. നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇത് കേട്ടോ. കണ്ടോ കണ്ടോ, അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ആ വാടി വന്ന കൊച്ചുള്ളിയിലിട്ട് ചേർക്കുക. ഇത് അതിനൊപ്പം 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. അല്പം ഉപ്പുമിട്ട്, ഞങ്ങളിവിടെ മീനിന് കുടംപുളിയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. 3 കുടംപുളി കഴുകി വെച്ചിരുന്നു, അതിട്ടിട്ടുണ്ട്. അവരവരുടെ ഇഷ്ടം അനുസരിച്ച്, പുളിക്കനുസരിച്ച് ഈ പുളിയുടെ അളവ് കൂട്ടാം. നിങ്ങൾക്ക് കുടംപുളി വേണ്ട, അല്ലാതുള്ള പുളിയെ വേണ്ടതെങ്കിൽ അതും ചേർക്കാം. അത് നന്നായിട്ട് അതിൻ്റെ വെള്ളമെല്ലാം വറ്റി എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ഒന്ന് ഇളക്കി അടപ്പടച്ച് വെക്കാം. നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് മീനിട്ട് കൊടുക്കണം. ഞാനിവിടെ 1/2 കിലോ മീൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അടപ്പ് മാറ്റി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി മീനിട്ട് കൊടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് പ്രത്യേകിച്ചും ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫിഷ് കറിയാണ്. ആ തവി വെച്ച മീനൊക്കെ ഒന്ന് താത്ത് വെച്ചിട്ട് അടപ്പടയ്ക്കാം. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ചുറ്റി വെക്കാം. തിളച്ചതിന് ശേഷം അതൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കണം. ഹൈ ഫ്ലെയിമിൽ നിന്ന് കുറുകി വന്നോ നോക്കാം. ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ച് വെക്കാം. അല്പവും കൂടെ ഒന്ന് കുറുകണം. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർക്കണം. അത് വട്ടത്തിൽ അരിഞ്ഞ തക്കാളിയാണ് ചേർക്കേണ്ടത്. അത് വറ്റി വരുന്ന സമയത്ത് ചേർത്താൽ മതി. നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഇനിയും ആ തക്കാളി അരിഞ്ഞത് ഒന്ന് ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയിട്ട് ഒന്ന് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി കുരുമുളകിട്ട മീൻ കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു മീൻ കറി. അതിൻ്റെ അടപ്പ് മാറ്റുമ്പോൾ തന്നെ നല്ല മണമാണ്.